1994 തൊഴിയൂർ സുനിൽ വധത്തിലെ യഥാർത്ഥ പ്രതി പിടിയിൽ. 25 വർഷത്തിന് ശേഷമാണ് പ്രതി പിടിയിലാകുന്നത്. ചാവക്കാട് തിരുവത്ര സ്വദേശി മൊയിനുദ്ദീനാണ് പിടിയിലായത്. നേരത്തെ സംഭവത്തിൽ CPIM പ്രവർത്തകരെ ശിക്ഷിച്ചിരുന്നു. കൊലപാതകത്തിന് പിന്നിൽ തീവ്രവാദ സംഘടനയാണ് എന്നതാണ് പുതിയ കണ്ടെത്തൽ. ദീപക് വിശദാംശങ്ങളുമായുണ്ട്. ദീപക്, 25 വർഷത്തിന് ശേഷം യഥാർത്ഥ പ്രതി പിടിയിലായിരിക്കുന്നു. അപൂർവങ്ങളിൽ അപൂർവമായി മാത്രം സംഭവിക്കുന്ന ഒരു കാര്യം. എങ്ങനെയാണ് ഈ കേസ് ഇത്തരത്തിലൊരു വഴിത്തിരിവിലേക്ക് എത്തിയത്? അനുജ, 1994 ഗുരുവായൂരിനടുത്തുള്ള തൊഴിയൂർ പ്രദേശത്താണ് ആ സുനിൽ വധിക്കപ്പെടുന്നത്. ആ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് 4 CPM പ്രവർത്തകരെ, അതായത് ആകെ ആ കേസിൽ ഉണ്ടായിരുന്നത് 8 ആളുകളാണ് പ്രതികളായിട്ട് ഉണ്ടായിരുന്നത്. ആ 8 പ്രതികളിൽ 4 പേരെ തൃശൂർ സെഷൻസ് കോടതി ജീവപര്യന്തം തടവിന് ശിക്ഷിക്കുകയായിരുന്നു. ഈ കേസുമായി ബന്ധപ്പെട്ട് 4 പേർ ഏതാണ്ട് 10 വർഷത്തോളം തടവ് അനുഭവിക്കുകയും ചെയ്തു. ആ ഒരു സാഹചര്യം നിലനിൽക്കുമ്പോഴാണ് TP സെൻകുമാറിന്റെ നേതൃത്വത്തിൽ രൂപീകൃതമായ തീവ്രവാദ വിരുദ്ധ സ്ക്വാഡ് ഒരു അന്വേഷണം നടത്തുന്നത്. ആ അന്വേഷണത്തിൽ ജമിയത്തുൽ ഇസാനിയ എന്ന് പറയുന്ന തീവ്രവാദ സംഘടനയിലുള്ള ആളുകൾ പിടിക്കപ്പെടുകയും അവരിൽ കൂടുതൽ ചോദ്യം ചെയ്യൽ നടത്തുന്നതിനിടെ തൊഴിയൂർ ഉൾപ്പെടെ വിവിധ അക്രമ സംഭവങ്ങളിൽ തങ്ങൾക്ക് പങ്കുണ്ട് എന്നുള്ളത് അംഗീകരിക്കുകയും ചെയ്തു. ഇത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സെൻകുമാർ ഉൾപ്പെട്ട അന്വേഷണ സംഘം ഈ കേസ് കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തു. ആ റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിൽ അന്ന് ജയിലിൽ ഉണ്ടായിരുന്ന 4 CPM പ്രവർത്തകർ ഹൈക്കോടതിയെ സമീപിക്കുകയും ആ കേസ് ഹൈക്കോടതി ഈ കേസിൽ ഈ 4 CPM പ്രവർത്തകരെയും വെറുതെ വിടുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി. പിന്നീട് ആ വെറുതെ വിടുന്നതിനോടൊപ്പം തന്നെ തുടരന്വേഷണം വേണമെന്നുള്ള ഒരു ആവശ്യം ഈ ആളുകൾ മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ പശ്ചാത്തലത്തിൽ ഏതാണ്ട് 2017 കൂടിയാണ് പിന്നീട് ഈ സംഭവത്തിൽ ക്രൈംബ്രാഞ്ച് തുടരന്വേഷണം നടത്തുന്നത്. ആ തുടരന്വേഷണത്തിലാണ് ഇപ്പോൾ ജമിയത്തുൽ ഹിസാനിയയുടെ ഒരു പ്രവർത്തകൻ ചാവക്കാട് തിരുവത്ര സ്വദേശി മൊയിനുദ്ദീൻ ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത്. അദ്ദേഹത്തെ അല്പസമയത്തിനകം തന്നെ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ, അതായത് തൃശൂർ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ ഹാജരാക്കും എന്നാണ് ക്രൈംബ്രാഞ്ച് സംഘം അറിയിച്ചിട്ടുള്ളത്. അല്പസമയത്തിനകം തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് ഏതൊക്കെ രീതിയിലാണ് ഈ ജമിയത്തുൽ ഹിസാനിയ എന്ന് പറയുന്ന സംഘടന ബന്ധപ്പെട്ടിട്ടുള്ളത് തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് വ്യക്തമാക്കാനും സാധിക്കും. അന്ന് ഉണ്ടായൊരു സംഭവം എന്ന് പറയുന്നത് 1994 നടന്ന സംഭവം, ഒരു ദിവസം രാത്രിയിൽ ഈ കൊല്ലപ്പെട്ട സുനിലിന്റെ വീട്ടിലേക്ക് ഒരു ആളുകൾ എത്തുകയും സുനിൽകുമാറിനെ വധിക്കുകയും ഒപ്പം ഉണ്ടായിരുന്ന സഹോദരങ്ങളെയും മാതാപിതാക്കളെയും ആക്രമിക്കുകയും ചെയ്ത സംഭവമായിരുന്നു. സുനിൽകുമാർ ഒരു BJP ബന്ധമുള്ള പ്രവർത്തകനായിരുന്നു. അദ്ദേഹത്തിന്റെ ആ ഒരു രാഷ്ട്രീയ ബന്ധം വെച്ചുകൊണ്ട് തന്നെ തൊഴിയൂർ സുനിൽ വധക്കേസിലെ യഥാർത്ഥ പ്രതിയാണ് 25 വർഷങ്ങൾക്ക് ശേഷം പിടിയിലായിരിക്കുന്നത്.